ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളോട് ഞങ്ങൾക്ക് ചെലവിനു വേണം എന്ന് പറഞ്ഞു ഭാര്യമാർ ഒരു ചെറിയ സ്ട്രൈക്ക് ഒരു മിനി സ്ട്രൈക്ക് നടത്തിയ ഒരു സംഭവമാണ് ഹദീസിലുള്ളത് എന്ന് പറഞ്ഞാൽ അവർക്ക് മിനിമം ഭക്ഷണം വീട്ടിലില്ല പട്ടിണിയാണ് ഇത് പറ്റൂല നബിയെ ഞങ്ങൾക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടണം ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് ഷവർമ വാങ്ങി തരണം ബർഗർ വേണതും അല്ല പറഞ്ഞത് ഞങ്ങൾക്ക് മിനിമം അരിയോ ഗോതമ്പോ എന്തെങ്കിലും വേണ്ടേ അതുപോലും ഹബീബിന്റെ വീട്ടിലില്ല അതിന്റെ പേര് അതിൽ അള്ളാഹു ആയത്തിറക്കി നബിയെ നിങ്ങളുടെ ഭാര്യമാരോട് പറയുക അവരിൽ ആർക്കൊക്കെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വേണ്ടത് അവർക്ക് നബിയുടെ കൂടെ നിൽക്കാം ക്ഷമിച്ചുകൊണ്ട് നിൽക്കാം തങ്ങൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു വരിക ഇവർക്ക് പട്ടിണി അങ്ങനെയല്ല തങ്ങൾക്കും പട്ടിണിയാണ് അവർക്കും പട്ടിണിയാണ് ചിലപ്പോൾ ആണുങ്ങളുണ്ടാവില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വരിക കാരണം ഉമ്മ എനിക്കൊന്നും വേണ്ട അതെവിടെ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാ കാരണം വരുന്നുണ്ടാവുക അപ്പൊ ഉമ്മ പറയും പാവട്ടെ എൻ്റെ കുട്ടി തീരേ തിന്നില്ലല്ലോ വീട്ടുകാരെ പട്ടിണി കിട്ട് തങ്ങൾ ഭക്ഷണം കഴിച്ചതല്ല തങ്ങൾക്കും പട്ടിണിയാണ് പക്ഷെ ഖുർആൻ പറഞ്ഞു നബിയേ അങ്ങയുടെ ഭാര്യമാരോട് പറയണമേ നിങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് വേണ്ടതെങ്കിൽ ക്ഷമിച്ചു നിന്നോളൂ ഇല്ലെങ്കിൽ നിങ്ങളെ മനോഹരമായി ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾക്ക് ആരെങ്കിലും പോയി കല്യാണം കഴിച്ചോളൂ വേണോ രണ്ടാളൊരു ചോയ്സ് ഇത്രയ്ക്ക് എന്നെ കൊണ്ട് പറ്റുള്ളൂ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഓരോ ഭാര്യമാരോടും ചോദിക്കാൻ നിന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ നിങ്ങളോട് ഞാൻ ആദ്യം ചോദിക്കുകയാണേ അള്ളാഹുവിന്റെ ആയത്തിതാണ് എന്റെ കൂടെ നിൽക്കണോ അല്ല നിങ്ങൾക്ക് ഞാൻ തൊലാക്ക് ചൊല്ലി നിങ്ങൾ ചെറുപ്പക്കാരില്ലേ നിങ്ങൾക്ക് വേറെ കല്യാണമൊക്കെ കിട്ടിയേക്കും അങ്ങനെ വേണോ വേം പറഞ്ഞോളി എന്ന് പറഞ്ഞു നിങ്ങൾ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു തങ്ങൾ ഉപ്പയോടും ഉമ്മയോടും മശ്വറ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ മതി ആയിഷ പറഞ്ഞു പൊന്നാരി നബിയെ അതിലിപ്പോ എന്റെ ഉമ്മാനോട് വാപ്പാനോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് നിങ്ങൾ എന്നെ മതി ഞാൻ നിങ്ങളുടെ കൂടെ മരണം വരെ ഉണ്ട് പക്ഷെ ഒരു കാര്യം നബിയെ എന്റെ ഉത്തരം ഇതാണെന്ന് ബാക്കി പെണ്ണുങ്ങളോട് നിങ്ങൾ പറയരുതട്ടോ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് എന്റെ ഒറ്റക്കുള്ള ഉത്തരമാണ് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ആരോടും പറയരുത് തങ്ങൾ പറഞ്ഞു ചോദിച്ചാ ഞാൻ പറയും ഇല്ലെങ്കിൽ ഞാൻ പറയില്ല കേട്ടോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് തങ്ങൾ വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയാണെങ്കിൽ പട്ടിണി കുഴപ്പമില്ല എന്നാ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് അതാണ് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ തങ്ങൾ എത്രമേൽ സ്നേഹിച്ച ഭാര്യയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ആയിഷ ബീവിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറെ യൂട്യൂബറുണ്ടല്ലോ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നത് ആയിഷ ബീവിക്ക് ഒരു പരാതി ആ വിഷയത്തിലില്ല അപ്പം നിങ്ങൾക്ക് എന്തിനാ ഈ പരാതി ആയിഷ ബീവി പൂർണ്ണ സന്തോഷവതിയാണ് എൻ്റെ ഭർത്താവ് നബിയാണെന്ന് അഭിമാനത്തോടെ എനിക്ക് എൻ്റെ റസൂൽ എനിക്ക് മാത്രം വേണമെന്നാണ് പറഞ്ഞത് അതല്ല ആയിഷ ബീവി ഇങ്ങനെ മറുപടി പറയാൻ കാരണം ഞാൻ പറഞ്ഞ മറുപടി ഇതാണെന്ന് നബിയെ അവരോടൊന്നും പറയരുത് കേട്ടോ ഞാൻ അവരോട് പോയി ചോദിച്ചു നോക്കി ഞാൻ അങ്ങയുടെ കൂടെയാണ് എൻ്റെ കാര്യം ഉമ്മയുടെ ഉപ്പയോട് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല ഞാൻ തീരുമാനിച്ചു എനിക്ക് അങ്ങ് അങ്ങയും മതി അപ്പം ആയിഷ ബീവിക്ക് ഇങ്ങനെ ഒരു പ്രേരണ ഇല്ലെങ്കിൽ ഇപ്പം എന്തിനാ കൂട്ടറെ നിങ്ങളും കുറച്ച് യുക്തിവാദികളും കൂടിയിട്ട് ഈ ചർച്ച കിടങ്ങുന്നത് ആയിഷ ബീവിക്കിൻ്റെ കാലം കഴിഞ്ഞു പോയി മഹദിക്ക് ഒരു പെറ്റീഷനും ഒരു പരാതിയും ബീവി ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ബീവി എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാൻ വളരെ സപ്രസ്ഡ് ആയിരുന്നു എന്നോട് വളരെ ഇൻജസ്റ്റിസാണ് ചെയ്തത് അനീതിയാണ് ചെയ്തത് എന്നെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു ബീവി പറഞ്ഞിട്ടില്ലല്ലോ അത് ബീവിക്ക് സന്തോഷമായിരുന്നു അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇല്ലാത്ത പരാതി എന്തിനാ കൂട്ടറെ നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യണത് 20 നൂറ്റാണ്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം